എന്താ കഥച്ച് പിന്നെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻ്റപ്പൻ്റെ ലോകം. അപ്പൊ നമ്മുടെ ഇന്നത്തെ റേറെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ പാർട്ട് ഫോർ അല്ലേ. അപ്പൊ പാർട്ട് ഫോർ ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഇപ്പൊ നമ്മളതേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പോയത് എവിടെയാണ്, ഭ്രമരം പോയിന്റിലേക്ക് അല്ലെ. അവിടുന്ന് നമ്മൾ റിട്ടേൺ പോന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അടുത്ത നമ്മുടെ സ്പോട്ടിലേക്കാണ് നമ്മൾ പോണേ അല്ലെ. അപ്പൊ നമ്മുടെ അടുത്ത സ്പോട്ട് എവിടെയാണ് അറിയാൻ, വാട്ടർഫോൾസ് അല്ലേ. ആ അപ്പൊ നമ്മള് വാട്ടർഫോൾസിലേക്കാണ് നമ്മുടെ യാത്ര. അടുത്ത സ്പോട്ട് അവിടെയാണ് അല്ലേ. പക്ഷേ നമ്മള് വാട്ടർഫോൾസിലെ നമ്മള് വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയപ്പോഴേക്കും കുറേ ദൂരം താഴേക്ക് ഇറക്കത്തിലേക്ക് കുറേ പോകാനുണ്ടായിരുന്നു. അപ്പൊ റയാന്റെ പപ്പ എന്തു പറഞ്ഞേ, പപ്പ പറഞ്ഞു നമുക്ക് റയാനേം കൊണ്ട് ഇത്രയും ദൂരം താഴേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, റിട്ടേൺ കയറേം വേണം നമ്മൾ ഇത്രയും കണ്ടാ നല്ല വലിയ പാറകളും അല്ലെ, നല്ല വീൽചെയർ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു ഒരു ഓഫ് റോഡ് അല്ലെ, ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു റൂട്ടായിരുന്നു ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മളുടെ മൂന്നാർ നമ്മുടെ കസിൻ ഉണ്ട്. അപ്പൊ അവരുടെ ഫാമിലി അല്ലെ, അവരുണ്ട് നമ്മുടെ കൂടെ അല്ലേ. ആ ഓക്കെ. അപ്പൊ അങ്കിള് പറഞ്ഞ് ഇറയാനാ ഞാൻ എടുത്തോണ്ട് ഇറക്കാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറക്കിയതാണ് നമ്മൾ ഇറങ്ങി. പക്ഷെ നമ്മളുടെ ഈ നമ്മൾ വാട്ടർഫോൾസ് എടുക്കാണ്ട് അത് കഷ്ടപ്പെട്ടാ നമ്മൾ ഇറങ്ങിയത്. തെന്നടുത്ത് പാറയാണ്, അപ്പൊ ഇറയാൻ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ വെയിറ്റ് ഇറയാനെ എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ടുള്ള അതേ ബുദ്ധിമുട്ട് കണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഇറയാൻ അതേ അങ്കിള് എടുത്തുകൊണ്ട് പോണേണല്ലേ, ഞാൻ എടുത്തോളാം അവനെ എന്നും പറഞ്ഞോണ്ട് ഇറയാനേം എടുത്തോണ്ട് പോണേണ്. പക്ഷെ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല അല്ലേ. കാരണം കുറേ ഇച്ചിരി ദൂരമൊന്നും ഓർത്ത് നമ്മൾ ഇറങ്ങിയെങ്കിലും നമുക്ക് ഒരുപാട് ദൂരം ഇറങ്ങാനുണ്ടായിരുന്നു. നമ്മളുടെ വാട്ടർഫോൾസ് ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ദൂരത്ത് വരെ നമ്മൾ എത്തി. പക്ഷേ എങ്കിലും പിന്നെയും ഒരുപാട് ദൂരം നമുക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ട നമ്മുടെ റോഡ് കണ്ട. അപ്പൊ റോഡല്ല, അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് നമ്മുടെ സ്പോട്ടിലേക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും പ്രയാനയും കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മള് എത്താൻ ശ്രമിച്ച ഒരു വീഡിയോ ആണ് അല്ലേ. പക്ഷെ നമുക്ക് ഒരുപാട് വിഷം പോയി, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് ആനപ്പിണ്ടോ അല്ലേ പ്രയാൻ. അപ്പൊ ഇവിടെ ആന ഒക്കെ പോണ ഇതാണെന്നൊക്കെ അറിയണം ഇത്. പക്ഷെ അവിടെ പോണ വഴിക്കൊക്കെ വീടുകളുള്ള സ്പോട്ടാണ് അല്ലെ. ആൾ താമസമുള്ള ജനവാസ കേന്ദ്രമാണ് അവിടെ ഇറക്കത്തിലേക്ക് അല്ലെ. ആട് ഒക്കെ കാണാം നമുക്ക് അല്ലെ, പശു ഒക്കെ. പക്ഷെ നമുക്ക് കണ്ട ഇത്രയും നല്ലൊരു എടുത്തോണ്ടുള്ള ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ. പ്രയാനെ കൊണ്ട് എടുത്ത് ഇത്രയും ഇറക്കം എന്നറിയണത്, ഇറങ്ങുന്നറിയണത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോള്ള അത്ര സിമ്പിൾ അല്ല. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത വീഡിയോ അല്ലെ. പക്ഷെ നമുക്ക് വാട്ടർഫോൾസിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ പോണ ഒരു യാത്രയാണ് അല്ലെ, ആ ഒരു ട്രക്കിംഗ് യാത്ര നമുക്ക് കണ്ടാലാ. ഓക്കെ കഥച്ച് പിന്നെ നമ്മക്കറിയാം.
റയാൻ റയാൻ പറയാറുള്ള ഓഫ് റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറല്ല ഓഫ് റോഡ്, കാൽനടയാണെന്ന് മാത്രമേ ഉള്ളൂ. എത്തിയില്ലേ? ഇതങ്ങ് സൗണ്ട് എങ്ങോ ആണ്. ലാസ്റ്റ് ആനയായിരിക്കും കാണുന്നത്. ഓടാൻ പറ്റത്തില്ല. റയാൻ എങ്ങനെയുണ്ട്? ആ നിനക്ക് സൂപ്പറാണ്. ഞാനിനി ലാസ്റ്റ് വരാം. ആനയെ കുട്ടിയതാ ഇവിടെ എങ്ങനെ തോന്നുന്നു. എനിക്ക് അവരുടെ പോകുമ്പോ പേടിയാണ്, സ്ലിപ്പാവുമ്പേ. ഇത്രയും കഷ്ടപ്പെടുത്തിട്ട് ഇതായിപ്പോയി. അതാണ് അതന്നെയാണ് ഇപ്പൊ എന്റെയും പ്രശ്നം. നമുക്ക് തന്നെ പറ്റുന്നു. ആ വെള്ളം നേരെ കണ്ണണ്ടാ. അതെവിടം വരെ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ പോണു. ഇത് വളഞ്ഞു വളഞ്ഞാ പോണെങ്കി അവിടെ നിന്ന് ഇവരാദ്യം കിട്ടോ, ഞങ്ങക്ക് പൊക്കിക്കൊടുക്കാം. അവിടെ ഞാൻ പിടിക്കണ്ട്. ഓ
എന്താന്നാണത്? ഏ സീറ ഞാൻ എടുത്ത തന്നെ. ഒരു നല്ല സ്ട്രോങ് ഇതെടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ അവിടെ എത്തും. അവര് ബായ് കൊടുക്കണം. ഇവന് ഇവിടെ എടുത്തിട്ട് തന്നെ കയറി വരട്ടെ. വേൻ നാളെ വരാട്ടാ. ഒറ്റ വിടലോട്ടോ.